ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു തിങ്കളാഴ്ചയാണ് കേട്ടോ. നെച്ചുവിന് ക്ലാസ്സൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഒരു 5:45 ആയിട്ടുണ്ട് സമയം. അപ്പോൾ എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങുകയാണ് കേട്ടോ. ഇനി നെച്ചുവിനെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കണം, രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലേന്നത്തെ കറി ബാക്കിയുള്ളതൊന്ന് ചൂടാക്കി വെക്കുകയാണ്. ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ജനലും അതിലൊക്കെ ഒന്ന് തുറന്നിടാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, അപ്പോൾ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് ഫ്രഷ് എയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. എനിക്ക് തോന്നുന്നു അടുക്കളയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ജോലിയാണ് കേട്ടോ. ഈ അടുക്കളയുടെ സ്ലാബ് ഇങ്ങനെ തുടച്ച് 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 ഭംഗിയാക്കി ഇടൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്ക് മാവിട്ടിട്ടുണ്ട്, അപ്പോൾ അത് വീർത്തു നോക്കിയതാണ്. അത് വീർത്തിട്ടുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ഉണ്ടാക്കേണ്ട, ഒരു 6:30 ആകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. ഞാൻ അതേ രാവിലെ തന്നെ ബ്രഷ് ചെയ്തു, മുഖമൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെടിക്കൂട്ടന്മാരുണ്ട് കേട്ടോ അടുക്കളയിൽ. ഇവരാണ് രാവിലെ എന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന, ഭയങ്കര ഒരു ഫ്രഷ് ഫീല് തരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടൻ കാപ്പി, അത് മസ്റ്റാണ്. നല്ല കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പണിയെടുക്കാനും നമുക്ക് ജോലികളെടുക്കാനൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ തലേന്ന് ബാക്കി വന്ന ചോറൊക്കെ ഒന്ന് കഴുകി വാരി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. ചോറ് ചീത്തായിട്ടുണ്ടാവില്ല, തലേ ദിവസം നമ്മൾ തിളപ്പിച്ച് വെച്ച ചോറാണ്. അപ്പോൾ അതൊന്ന് കഴുകി വാരി ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. രാവിലെ ഫ്രഷായിട്ട് ചോറ് വയ്ക്കും, കാരണം മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അതങ്ങ് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാറിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കഞ്ഞി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് കഴിഞ്ഞ് ഞാനിവിടെ ചോറ് വയ്ക്കുന്ന കുക്കറിലാണ് ജയയുടെ അരി. അപ്പോൾ അത് ഇച്ചിരി കൂടുതൽ നേരം വേവണം. അപ്പോൾ ഞാനത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിനി അതിലേക്ക് അരി ഇട്ടാൽ മതി. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനേ ഉണ്ടാവും. ഞാനിങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ രാത്രി പാത്രങ്ങൾ കഴുകി വയ്ക്കാതിരിക്കുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് മടി പിടിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ എഴുന്നേക്കുമ്പോൾ കഴുകി വയ്ക്കാൻ കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടപ്പുണ്ടോ. ചില ദിവസം അനീച്ച് രാത്രി എനിക്ക് ഇതൊക്കെ കഴുകി എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് സുഖമാണ്, എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി കമത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അമ്മമാരങ്ങനെയല്ലേ, ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുക്കള ഭയങ്കര വൃത്തിയായതുപോലെ തോന്നും അല്ലേ. നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ആവശ്യത്തിനുള്ള അരി കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഇട്ട് അങ്ങ് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് കൊണ്ട് അരി കുക്കായി കിട്ടും. പിന്നെ അതിൻ്റെ വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതെ രാവിലെ തന്നെ ഇച്ചിരി ചൂടോടെ ആ കാപ്പി അങ്ങ് ഊതി ഊതി കുടിക്കും. ഇതിങ്ങനെ ഊതി കുടിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ രാവിലെ ഇനി എന്തുണ്ടാക്കും, ബാക്കി എന്ത് പണികൾ ചെയ്യും, ഇനി എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ ആലോചിക്കണത്. അപ്പോൾ അതേ തുണി കഴുകാനുണ്ട്. എനിക്ക് അകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ, ബാത്റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിലെ പണിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ തുണികളൊക്കെയും കൂടി കഴിയും. രാവിലെ ഒരു 8 മണിക്കുള്ളിൽ എൻ്റെ കുക്കിങ്ങും ഇങ്ങനത്തെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ലോഡ് തുണി മടക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേക്കുമ്പോൾ അങ്ങ് മടക്കി വയ്ക്കും. കാരണം ഇത് മടക്കി വെച്ചിട്ട് വേണം മോളുടെ യൂണിഫോം തേക്കാനായിട്ട്. അപ്പോൾ ഡ്രസ്സുകളെല്ലാം മടക്കി എടുത്ത് വെച്ച് മോളുടെ യൂണിഫോമും തേച്ചു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. രാവിലെ വന്നത് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ട്. ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടി വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ബീട്രൂട്ട് എടുത്ത് അങ്ങ് വലത്താന്ന് വിചാരിച്ചു. അതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാം. ബീട്രൂട്ടൊക്കെ എനിക്ക് ഭയങ്കര കുഞ്ഞിതായിട്ട് പൊടി പൊടിയായിട്ട് അരിയണതാണ് ഇഷ്ടം. അപ്പോൾ കൈ വെച്ചിട്ട് പൊടി പൊടിയായിട്ട് അരിയാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഈ ചോപ്പറിലിട്ടിട്ട് അങ്ങ് രണ്ട് വലി വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടും. ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടാട്ടോ ചെയ്യുക. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ പ്രോഡക്റ്റാണ് ഈ ഒരു ചോപ്പർ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് സവാള, പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി. ഞാൻ പച്ചക്കറിയിൽ മുളക് പൊടി കുറച്ചേ ഇടാറുള്ളൂ, എനിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് ഇഷ്ടം. എന്നാലും ബീട്രൂട്ട് വലത്തുമ്പോൾ ഞാനൊരു ഇച്ചിരി മുളക് പൊടി ഇടാറുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ചൊന്ന് ടിഫിനിന്ന് ഞാൻ ക്രീം ബണ്ണാട്ടോ വെക്കണം. അപ്പോൾ അതൊന്ന് ചെറുതാക്കി ചെറിയ ചെറിയ പീസാക്കി അവളുടെ ടിഫിൻ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിനിത് ഈ ചോറ് നേരെ കലത്തിലേക്ക് ഒഴിച്ചിട്ട് മുട്ടിടും. അങ്ങനെയാണ് ചെയ്യാറ്. ഇത് എന്നെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അപ്പോഴേക്കും നേരം വെളുത്തോട്ടോ, ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അടുപ്പത്തിരുന്ന് ഭയങ്കര സ്ലോ ആയിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലിയുടെ മാവ് എന്തായെന്ന് നോക്കാം. ഇതേ തലേദിവസം അരച്ച് വെച്ച് ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. കാരണം മാവ് നല്ല അടിപൊളിയായിട്ട് തീർത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ആ ഉപ്പൊന്ന് അതിൽ മിക്സ് ആവുന്ന വരെ. ഇടയ്ക്ക് ബീട്രൂട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അരിക്ക് പിടിക്കരുത്. ബീട്രൂട്ട് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഇനി ഒന്നായാൽ മതി. നമുക്ക് അപ്പോഴത്തേക്കും വേഗം ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് ഇടേനാ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാവിലത്തെ പണികൾ കഴിഞ്ഞു. ഇതൊരു കംപ്ലീറ്റ് ആവാത്ത വ്ളോഗാണ് ഇത്ര. ഇപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.